ഭവൻ, ഗോൾ ഹൗസ്, ഓൾ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബി പി എൽ വിഭാഗത്തിലെ എല്ലാ വിഭാഗത്തിനും സൗജന്യ ചികിത്സ നൽകണമെന്ന് സർക്കാർ ഉത്തരവ് നിലവിലുണ്ടായിട്ടും പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബി പി എൽ വിഭാഗത്തിന് സൗജന്യ ചികിത്സ നിഷേധിക്കുന്നതായി പരാതി. ജൂലൈ 26 ലോക കണ്ടൽ ദിനത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് എസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൃദയക്കൂട് പരിപാടി സംഘടിപ്പിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ടൽ തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിലെ പൊതുജനങ്ങളുടെയും അഭിഭാഷകരുടെയും കോടതി ജീവനക്കാരുടെയും അഭിഭാഷക ഗുമസ്തന്മാരുടെയും ചിരകാല സ്വപ്നമായ കോടതി സമുച്ചയം യാഥാർത്ഥ്യമാകുന്നു. ജില്ലാ ജഡ്ജി എ ടി നിസാർ അഹമ്മദ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ പയ്യന്നൂരിൽ അടിയന്തര സന്ദർശനം നടത്തി. കാസർഗോഡ് പെരിയ കേന്ദ്ര സർവകലാശാല യോഗ ഡിപ്പാർട്ട്മെന്റിലേക്ക് യോഗയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന വിധത്തിലുള്ള ചിത്രങ്ങൾ തയ്യാറാകുന്നു. കേരളീയ ചുമർചിത്ര ശൈലിയിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഏരമം നോർത്തിലെ കെ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള കലാകാരന്മാർ. വാർത്തകൾ വിശദമായി. ബി പി എൽ വിഭാഗത്തിലെ എല്ലാ വിഭാഗത്തിനും സൗജന്യ ചികിത്സ നൽകണമെന്ന് സർക്കാർ ഉത്തരവ് നിലവിലുണ്ടായിട്ടും പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബി പി എൽ വിഭാഗത്തിന് സൗജന്യ ചികിത്സ നിഷേധിക്കുന്നതായി പരാതി. ബി പി എൽ വിഭാഗത്തിലെ എ വൈ വിഭാഗം ഒഴിച്ചുള്ള മറ്റ് ബി പി എൽ വിഭാഗം രോഗികൾക്ക് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൗജന്യ ചികിത്സ നിഷേധിക്കുകയാണ്. ബി പി എൽ വിഭാഗത്തിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും സൗജന്യ ചികിത്സ അനുവദിക്കണമെന്ന ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് അട്ടിമറിച്ച് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബി പി എൽ വിഭാഗത്തിന് സൗജന്യ ചികിത്സ നിഷേധിക്കുന്നതായി പരാതി. ബി പി എൽ വിഭാഗത്തിലെ എല്ലാ വിഭാഗത്തിനും സൗജന്യ ചികിത്സ നൽകണമെന്ന് സർക്കാർ ഉത്തരവ് നിലവിലുണ്ടായിട്ടും ബി പി എൽ വിഭാഗത്തിലെ എ ഐ വിഭാഗം ഒഴിച്ചുള്ള മറ്റ് ബി പി എൽ വിഭാഗം രോഗികൾക്ക് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൗജന്യ ചികിത്സ നൽകുന്നില്ല. എന്നാൽ മറ്റ് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ബി പി എൽ റേഷൻ കാർഡുള്ള എല്ലാ വിഭാഗത്തിനും സൗജന്യ ചികിത്സ നൽകുന്നുണ്ട്. പലരും കടം വാങ്ങിയാണ് ബില്ലിംഗ് അടച്ച് ഡിസ്ചാർജ് നടത്തുന്നത്. പണമില്ലാത്തവർ ഡിസ്ചാർജ് ചെയ്തിട്ടും വീട്ടിലേക്ക് പോകാൻ സാധിക്കാതെ ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്നുണ്ട്. ബി പി എൽ വിഭാഗത്തിന് അർഹതയുള്ള ഒ പി ഐ പി ചികിത്സയ്ക്ക് സൗജന്യ ചികിത്സ പെരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടപ്പാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ജൂലൈ 26 ലോക കണ്ടൽ ദിനത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് എസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൃദയക്കൂട് പരിപാടി സംഘടിപ്പിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ടൽ തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 26 ലോക കണ്ടൽ ദിനത്തിൽ ഹൃദയക്കൂട് എന്ന പരിപാടി യൂത്ത് കോൺഗ്രസ് എസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടൽ തൈ നട്ടുകൊണ്ട് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ബഹുമുഖ മുദ്രകൾ സ്വീകരിക്കാൻ കാഴ്ചയാണ് നമുക്ക്. നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു സേവനത്തിൻ്റെ കർമ്മ ചൈതന്യം പ്രകൃതിയിലേക്ക് തിരിച്ചു പോകാനാണ്. പ്രകൃതിയെ സംഹരിക്കുന്ന പ്രകൃതി വിരുദ്ധമായ നീക്കങ്ങൾ കൊണ്ട് നമ്മുടെ കാലാവസ്ഥാ ഭേദങ്ങളിലും. പഴയങ്ങാടിയിലുള്ള കല്ലേൻ പൊക്കുടന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. കണ്ടൽ സംരക്ഷണ പ്രതിജ്ഞ കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് കെ കെ ജയപ്രകാശ് ചൊല്ലിക്കൊടുത്തു. സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് കാല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി രാജൻ, എൻ സി ടി ഗോപികൃഷ്ണൻ, അഷറഫ് പിലാത്തറ, പി പി രൺദീപ്, കല്ലേൻ പൊക്കുടന്റെ മകൻ പി രഘുനാഥ്, പോൾസൺ സി പീറ്റർ, രനീഷ് മാത്യു, എം അജയൻ, പി പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂരിലെ പൊതുജനങ്ങളുടെയും അഭിഭാഷകരുടെയും കോടതി ജീവനക്കാരുടെയും അഭിഭാഷക ഗുമസ്തന്മാരുടെയും ചിരകാല സ്വപ്നമായ കോടതി സമുച്ചയം യാഥാർത്ഥ്യമാകുന്നു. ജില്ലാ ജഡ്ജി എ ടി നിസാർ അഹമ്മദ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ പയ്യന്നൂരിൽ അടിയന്തര സന്ദർശനം നടത്തി.
സന്ദർശനത്തോടനുബന്ധിച്ച് ബാർ അസോസിയേഷൻ ഭാരവാഹികളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചു ചേർത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. സെപ്റ്റംബർ മാസത്തിൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പയ്യന്നൂർ മുൻസിഫ് ഗ്രീഷ്മ എസ്, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, സെക്രട്ടറി അഡ്വക്കേറ്റ് രാജേഷ് പിലാങ്കു, അഭിഭാഷകരായ അഡ്വക്കേറ്റ് വാഹിദ, അഡ്വക്കേറ്റ് അർജുൻ, അഡ്വക്കേറ്റ് ഷീജ, അസിസ്റ്റന്റ് ഗവൺമെന്റ് പ്ലീഡർ പി വി മധു എന്നിവരും പയ്യന്നൂർ സബ് കോടതി ശിരസ്താർ സന്തോഷം എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാസർഗോഡ് പെരിയ കേന്ദ്ര സർവകലാശാല യോഗ ഡിപ്പാർട്ട്മെന്റിലേക്ക് യോഗയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന വിധത്തിലുള്ള ചിത്രങ്ങൾ തയ്യാറാകുന്നു. കേരളീയ ചുമർചിത്ര ശൈലിയിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നത് എരമം നോർത്തിലെ കെ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള കലാകാരന്മാരാണ്. യോഗയുടെ പ്രായോഗികമായ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ നടത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് യോഗയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർവകലാശാലയിൽ ചിത്രങ്ങൾ സ്ഥാപിക്കണമെന്ന തീരുമാനമുണ്ടായത്. ചിത്രങ്ങൾ തയ്യാറാക്കുന്നത് എരമം നോർത്തിലെ ചിത്രകലാകാരൻ കെ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ്. കേരളീയ ചുമർചിത്ര ശൈലിയിലാണ് യോഗ ചിത്രങ്ങൾ തയ്യാറാക്കുന്നതെന്ന പ്രത്യേകതയുണ്ട്. ക്യാൻവാസിൽ അക്രിലിക് കളർ ഉപയോഗിച്ച് യോഗയിലെ സൂര്യനമസ്കാരം, പതഞ്ജലി, വിവിധ ആസനങ്ങൾ, അനുബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി വിവിധ വലിപ്പത്തിലുള്ള 7 ചിത്രങ്ങളാണ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ പൂർത്തിയായിരിക്കുന്നത്. യോഗ വകുപ്പ് മേധാവി സുബ്രഹ്മണ്യൻ പോയിലൂരിന്റെ പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചിത്രങ്ങൾ തയ്യാറാക്കുന്നത്. ഞാനിവിടെ പൂർത്തിയാക്കിയിട്ടുള്ള ചിത്രങ്ങൾ യോഗാസനവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ്. ഇതിവിടെ കാസർഗോഡ് പെരിയയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ചിത്രങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. യോഗാസനവുമായി ബന്ധപ്പെട്ട 7 ചിത്രങ്ങളാണ് ഇവിടെ പൂർത്തിയാക്കിയത്. കേരളീയ ചുമർചിത്ര ശൈലിയിലാണ് ഈ ചിത്രങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതടുത്ത ദിവസം പെരിയ കേന്ദ്ര സർവകലാശാലയിലേക്ക് കൊണ്ടുപോകും. ഒരു മാസത്തിലധികം എടുത്താണ് ചിത്രങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. കൊല്ലം സ്വദേശി കലേഷ്, കൊണ്ടോട്ടി സ്വദേശി ശ്രീജിത്ത്, തവിടിശ്ശേരിയിലെ അനുരാജ് എന്നിവരാണ് ശ്രീകുമാറിന്റെ സഹായികളായി പ്രവർത്തിച്ചത്. 10 വർഷത്തിലധികമായി മ്യൂറൽ പെയിന്റിംഗ് രംഗത്ത് സജീവമാണ് ശ്രീകുമാർ. കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ നിന്നും BFA പൂർത്തിയാക്കിയ ശ്രീകുമാർ പ്രശസ്ത ചിത്രകാരൻ KK വാര്യർക്കൊപ്പം ഗുരുവായൂർ ക്ഷേത്രം ശ്രീകോവിലിൽ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. 1 വർഷത്തോളം എടുത്താണ് ഇവിടെ ചുമർ ചിത്രങ്ങൾ പൂർത്തിയാക്കിയത്. കൊച്ചി ഫോക്ലോർ തിയേറ്റർ ആൻഡ് മ്യൂസിയത്തിൽ 250 ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തും നിരവധി ക്ഷേത്രങ്ങളിലും മറ്റും ശ്രീകുമാർ ചുമർ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. നിലവിൽ മാടായിക്കാവ് ക്ഷേത്രകലാ അക്കാദമിയിൽ 80 കുട്ടികൾക്ക് ചിത്രകലയിൽ പരിശീലനം നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. രാജ്യം 25 കാർഗിൽ യുദ്ധവിജയദിനം ആഘോഷിക്കുമ്പോൾ വിജയത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു ജവാനുണ്ട് ഇവിടെ കടന്നപ്പള്ളിയിൽ. കടന്നപ്പള്ളി കോട്ടത്തുംചാലിലെ PV ശരത്ചന്ദ്രൻ രാജ്യത്തിനുണ്ടായ വിജയത്തിൽ സന്തോഷിക്കുകയാണ്. കാർഗിൽ യുദ്ധത്തിൽ പരിക്കേറ്റ് ജീവൻ തിരിച്ചുപിടിച്ച പോരാളിയായ ശരത്ചന്ദ്രൻ. കാർഗിൽ യുദ്ധ പോരാളി കടന്നപ്പള്ളിയിലെ PV ശരത്ചന്ദ്രൻ കനലുവഴി താണ്ടിയ ഓർമ്മകളുമായി 25 ചക്രകസേരയിലും കട്ടിലിലുമായിട്ടാണ് ജീവിക്കുന്നത്. അതിർത്തി രക്ഷാസേനയിലെ മീഡിയം ആർട്ടിലറി വിഭാഗത്തിൽ സേനാംഗമായിരുന്നു ശരത്ചന്ദ്രൻ. കടന്നപ്പള്ളി കോട്ടത്തുംചാലിലെ പരേതനായ PK ഗോവിന്ദൻ നമ്പ്യാരുടെയും PV ജാനകിയമ്മയുടെയും ഇളയ മകനാണ്. 1998 21 വയസ്സിലാണ് സൈന്യത്തിൽ ചേർന്നത്. പരിശീലനം പൂർത്തിയാക്കി സേനയിൽ ചേർന്ന ശരത്ചന്ദ്രന് 1999 കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നു. കാർഗിലിൽ നിന്ന് 12 കിലോമീറ്റർ അകലെ ഉഡിയയിൽ വെച്ച് പാക് ഷെല്ലാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. സഹപ്രവർത്തകർക്കൊപ്പം വാഹനത്തിൽ മടങ്ങുമ്പോഴായിരുന്നു ഷെല്ലാക്രമണം. ഉദംപൂർ ചണ്ഡീഗഡ് സൈനിക ആശുപത്രിയിൽ ദീർഘനാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് നാട്ടിലെത്തിയത്. രാജ്യം 25 കാർഗിൽ യുദ്ധവിജയ ദിവസം ആചരിക്കുമ്പോൾ പഴയ പോരാട്ട വീര്യം ഓർത്തെടുക്കുകയാണ് ശരത്ചന്ദ്രൻ. ഞാൻ 1998 പട്ടാളത്തിൽ ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് ട്രെയിനിങ് ഹൈദരാബാദ് കഴിഞ്ഞ് പോസ്റ്റിംഗ് ആദ്യം കിട്ടിയത് തന്നെ കാശ്മീരാണ്. അവിടുന്ന് കുറച്ച് നേരം ജോലി ചെയ്ത് 2 ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്താണ് കാർഗിൽ യുദ്ധം തുടങ്ങിയത്. അത് തുടങ്ങിയിട്ട് ആ സമയത്ത് ആർട്ടിലറി റെജിമെൻറ്റിലായിരുന്നു ഞാൻ. ആർട്ടിലറി ഗണ്ണായി ഫയറിങ് പോയി തിരിച്ചു വരുന്ന വഴി ഷെല്ല് വന്ന് വീഴുകയായിരുന്നു. ഷെല്ല് വീണപ്പോൾ വണ്ടി മറിഞ്ഞുപോയി. 4 പേരുണ്ടായിരുന്നു. ഇങ്ങനെ നട്ടലിനെ ഗുരുതരമായി പരിക്ക് പറ്റി. അത് കാരണം കുറേ കാലത്തെ ചികിത്സ അവിടെ തന്നെ ചെയ്തു. ഉദംപൂരിൽ ഒരു വർഷക്കാലം അവിടെ 9 ചണ്ഡീഗഡ് കമാൻഡ് ഹോസ്പിറ്റലിൽ ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേ കൊല്ലം വിജയവാർഷികത്തിൻ്റെ സമയത്താണ് ഞാൻ തിരിച്ചു വരുന്നത് തന്നെ.
നട്ടലിനേറ്റ ക്ഷതം കാരണം ശരത്ചന്ദ്രന് എഴുന്നേറ്റ് നടക്കാനാവില്ല. നിരവധി വർഷത്തെ ചികിത്സയ്ക്ക് ശേഷവും ഇത് പൂർണ്ണമായും ഭേദമായില്ല. മൂത്ത സഹോദരൻ സുരേന്ദ്രനോടൊപ്പമാണ് ഇപ്പോൾ താമസം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പഴയങ്ങാടിയിലെ റിവർവ്യൂ പാർക്കിലെ ഇരിപ്പിടങ്ങളുടെ മേൽക്കൂര കനത്ത മഴയിൽ തകർന്നു. സ്റ്റീലും ഫൈബർ ഗ്ലാസും കൊണ്ടുണ്ടാക്കിയ ഷെൽട്ടറാണ് തകർന്നത്. പാർക്കിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കനത്ത മഴയിലും കാറ്റിലുമാണ് പഴയങ്ങാടി റിവർവ്യൂ പാർക്കിലെ ഇരിപ്പിടങ്ങളുടെ മേൽക്കൂര തകർന്നത്. ചില ഇരിപ്പിടങ്ങളുടെ ഷെൽട്ടർ പൊട്ടി താഴെ വീണിട്ടുണ്ട്. നിരവധി പേരെത്തുന്ന പാർക്കാണിത്. പാർക്കിലെ പ്ലാറ്റ്ഫോമുകളുടെ അപകടാവസ്ഥ കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇരിപ്പിടങ്ങളുടെ അവസ്ഥയും നിലവിൽ പരിതാപകരമാണ്. സ്റ്റീലും ഫൈബർ ഗ്ലാസും നിർമ്മിച്ച മേൽക്കൂരയാണ് തകർന്നു വീണത്. പാർക്കിലെ സുരക്ഷിതാവസ്ഥ പരിശോധിച്ച് മാത്രമേ സഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് കയറ്റിവിടാൻ തന്നെ പാടുള്ളൂ. ഇരിപ്പിടങ്ങളുടെ മേൽക്കൂര പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ്. കഴിഞ്ഞ വർഷം ശക്തമായ മഴയത്താണ് ഈ കാണുന്ന പാർക്കിൻ്റെ ഇതൊക്കെ ഈ മേൽക്കൂരയൊക്കെ പോയത്. അപ്പം ഇത് രാവിലെയും വൈകിട്ടുമായിട്ട് ഒരുപാട് നമ്മൾ സഞ്ചാരികൾ ഇവിടെ വരികയും മറ്റേ ഇവിടെ ഇരിക്കുന്ന ഒരു ഇതാണ്. ഇപ്പോൾ ഇപ്പോഴും ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് അത് നന്നാക്കാൻ വേണ്ട അധികാരികൾ ശ്രദ്ധയപ്പെടുത്തുന്നു. പഴയങ്ങാടി പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പ്രദേശവാസികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. എത്രയും പെട്ടെന്ന് അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുഞ്ഞിമംഗലം ചെമ്പല്ലിക്കുണ്ട് പാലത്തിനടിയിൽ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി രണ്ട് പേർക്ക് പരിക്ക്. ഓട്ടോറിക്ഷയും നശിപ്പിച്ചു. പെരിയാരം CI MP വിനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. ഫോൺ സംഭാഷണത്തിന്റെ പേരിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്നുണ്ടായ അടിപിടിയിലുമാണ് വെങ്കര നവതാ ക്ലബിന് സമീപത്തെ എം രഞ്ജിത്ത്, വെങ്കര കുതിരുമല്ല്, കെ വിപിൻ എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെ വിപിൻ രഞ്ജിത്തിനെ ചെമ്പല്ലിക്കുണ്ട് പാലത്തിന് സമീപത്തേക്ക് വിളിച്ചു വരുത്തുകയും ഓട്ടോറിക്ഷയിലെത്തിയ രഞ്ജിത്തിനെ വിപിൻ കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയുമായിരുന്നു. കഴുത്തിനും കാലിലും പരിക്കേറ്റ രഞ്ജിത്ത് ഓടി രക്ഷപ്പെട്ടതിനെ തുടർന്ന് രഞ്ജിത്തിന്റെ ഓട്ടോറിക്ഷ വിപിൻ അടിച്ചു തകർക്കുകയായിരുന്നു. തുടർന്ന് രഞ്ജിത്തിനെ പിന്തുടർന്ന വിപിനെ രഞ്ജിത്ത് മർദ്ദിക്കുകയുമായിരുന്നു. ഇരുവരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പരിയാരം CI MP വിനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് കൂടി കടന്നുപോകുന്ന റോഡ് കാട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി. കാടൊഴിഞ്ഞു പോയപ്പോൾ അവിടെ അവശേഷിച്ചത് പലവിധ മാലിന്യങ്ങൾ. മാലിന്യ നിർമ്മാർജ്ജനത്തിന് മുൻകൈ എടുക്കേണ്ട ഗ്രാമപഞ്ചായത്ത് അധികൃതരും ഈ വിഷയത്തിൽ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തു കൂടി കടന്നുപോകുന്ന റോഡിന്റെ ഇരുവശങ്ങളും കാട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി. സ്കൂളിലേക്ക് പോകുന്ന നിരവധി കുട്ടികളും മറ്റും ദിനേന ആശ്രയിക്കുന്ന ഈ പാതയോരം ശുചീകരിച്ചത് നല്ല കാര്യം തന്നെ. എന്നാൽ ശ്രദ്ധയിൽപ്പെട്ടത് മറ്റൊന്നാണ്. കാടൊഴിഞ്ഞു പോയപ്പോൾ അവിടെ അവശേഷിച്ച പലവിധ മാലിന്യങ്ങൾ നമ്മുടെ ശുചിത്വഗ്രാമം പദ്ധതിയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. ഈ കാണുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള പലവിധ കവറുകൾ സ്കൂളിലേക്ക് പോയി വരുന്ന കുട്ടികൾ തിന്ന് വലിച്ചെറിഞ്ഞ ലഘുഭക്ഷണങ്ങളുടേതാണ്. അപ്പോൾ സ്കൂൾ വിട്ട് പോകുന്ന കുട്ടികൾ ഇത് വാങ്ങിക്കുന്നത് കഴിക്കുന്നത് എവിടെയാണെന്ന് തീരുന്നത് അവിടെ ചാടുന്നില്ല ഒരു പ്രവണതയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമ്മളെ കുട്ടികളെ ബോധവൽക്കരിക്കേണ്ട കാലം കടന്നു എന്നാണ്. ഇത് സ്കൂൾ പാഠ്യപദ്ധതി തന്നെ ഈ പ്ലാസ്റ്റിക് നിർബാധനെ പറ്റിയിട്ട് വേണം ഗവൺമെൻറ് അത്തരത്തിൽ ചിന്തിക്കണം എന്നുള്ള അഭിപ്രായം നമുക്ക് കാണുന്നത്. ഈ കാഴ്ച കാണുമ്പോൾ തന്നെ നമ്മൾ എത്ര കുട്ടി ഘോഷിച്ചിരുന്നാൽ പോലും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞാൽ ഈ തൊട്ട് പഞ്ചായത്തിൻ്റെ മുമ്പിലാണ് നമ്മളിൽ ആർക്കിച്ച് നിർമ്മാണം നമ്മൾ പറയുമ്പോൾ ഈ കാഴ്ച നമ്മൾ വല്ലാണ്ട് ഹൃദയവേദന എടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. കാട് പോയി വൃത്തിയായ ഈ റോഡിന്റെ ഇരുവശവും അവശേഷിച്ച കാഴ്ച ഇതാണ്. സ്ഥിരമായി കഴിച്ചാൽ ഗുരുതരമായി തന്നെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ദിവസവും വാങ്ങിയകത്താക്കുന്ന കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കയുണ്ട്. ഈ കാഴ്ച കണ്ട് സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ഒപ്പം മാലിന്യ നിർമ്മാർജ്ജനത്തിന് മുൻകൈ എടുക്കേണ്ട പഞ്ചായത്ത് അധികൃതരും വേണ്ട നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കൈത്തറി മേഖലയിലെ തൊഴിലാളികൾക്കായി ആരോഗ്യ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാർ കൈത്തറി ഡയറക്ടറേറ്റ് മുഖേന നടപ്പിലാക്കുന്ന ക്യാമ്പിന്റെ പയ്യന്നൂർ സർക്കിൾ തല ഉദ്ഘാടനം വെള്ളൂർ ചന്ദൻ കുഞ്ഞി സ്മാരക ഹാളിൽ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി KV ലളിത നിർവഹിച്ചു. കൈത്തറി മേഖലയിലെ തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ പുതുതായി ആവിഷ്കരിച്ച് കൈത്തറി ഡയറക്ടറേറ്റ് മുഖേന നടപ്പിലാക്കുന്ന ഹെൽത്ത് സപ്പോർട്ട് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ആരോഗ്യ പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരുന്നത്. കണ്ണൂർ AKG ഹോസ്പിറ്റലിന്റെയും പയ്യന്നൂർ ഐ ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെയുള്ള മെഡിക്കൽ ക്യാമ്പിന്റെ പയ്യന്നൂർ സർക്കിൾ തല ഉദ്ഘാടനം വെള്ളൂർ ചന്ദൻ കുഞ്ഞി സ്മാരക ഹാളിൽ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. പുറത്ത് പറയാതെ ഡോക്ടറെ കാണാതെ മുടി വെക്കുന്ന കഴിയോട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും.
ചടങ്ങിൽ കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഹേമ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ കൈത്തറി തൊഴിലാളികൾക്കായുള്ള മൂന്നാമത്തെ മെഡിക്കൽ ക്യാമ്പാണിത്. പദ്ധതിയുടെ ഭാഗമായി നിശ്ചിത എണ്ണം തൊഴിലാളികൾക്ക് മുൻഗണനാക്രമമനുസരിച്ച് 2,000 രൂപ വീതം കണ്ണട അലവൻസും സർക്കാർ സഹായമായി ലഭിക്കും. 200-ലധികം തൊഴിലാളികൾ ക്യാമ്പിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഗാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന സംഘാടക സമിതി രൂപീകരണ യോഗം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ സി ഐ ടി യു 44th സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ 29-30 തീയതികളിൽ പയ്യന്നൂരിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഖാദി തൊഴിലാളികളടക്കമുള്ള വിവിധ ആനുകൂല്യങ്ങൾ കിട്ടേണ്ടവർക്ക് അതൊരു ആശ്വാസം പകരുന്ന പ്രഖ്യാപനമായി. ഖാദി കമ്മീഷനാണ് കേരളത്തിലെ ഖാദി ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായം നൽകിയത്. ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷനായി അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ബിജു സമ്മേളന പരിപാടികൾ വിശദീകരിച്ചു. സി കൃഷ്ണൻ, വി നാരായണൻ, പി സന്തോഷ്, പി വി കുഞ്ഞപ്പൻ, കെ കെ ഗംഗാധരൻ, കെ കെ കൃഷ്ണൻ, ടി വി വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കഴിഞ്ഞ ദിവസം രാത്രി വീശിയടിച്ച കാറ്റിലും മഴയിലും പെരിങ്ങോം സി ആർ പി എഫ് ക്യാമ്പിൽ വൻ നാശനഷ്ടം. ക്യാമ്പിനകത്ത് കാലങ്ങളായി നട്ട് നനച്ച് പരിപാലിച്ചിരുന്ന മരങ്ങളാണ് കാറ്റിൽ കടപുഴകിയത്. കഴിഞ്ഞ ദിവസമാണ് പെരിങ്ങോം സി ആർ പി എഫ് ക്യാമ്പിൽ വീശിയടിച്ച കാറ്റ് വൻ നാശനഷ്ടം വിതച്ചത്. ക്യാമ്പിനകത്ത് കാലങ്ങളായി നട്ടുനനച്ച് പരിപാലിച്ചിരുന്ന മരങ്ങൾ കടപുഴകി വീണു. ക്യാമ്പ് ആരംഭിച്ച സമയത്ത് പാറപ്പുറത്ത് മണ്ണിട്ട് നികത്തിയാണ് ഈ വൃക്ഷങ്ങളൊക്കെയും നട്ടുപിടിപ്പിച്ചത്. വെളുപ്പിന് 12 മണിക്ക് ശേഷം ഉണ്ടായ ഒരു ചുഴലിക്കാറ്റിനൊക്കെ കാറ്റ് വന്നു. ആ കാറ്റിൽ ഞങ്ങളെ ഇവിടെ ക്യാമ്പിനുള്ളിൽ ഒരു 19 വൃക്ഷങ്ങൾ കടപുഴകി വീണു. വർഷങ്ങളായി ഞങ്ങൾ പരിപാലിച്ചിരുന്ന വൃക്ഷങ്ങളാണത്. ഈ പാറണക്കുള്ള സ്ഥലത്ത് മണ്ണ് കൊണ്ടിട്ട് ഞങ്ങൾ നട്ടു വളർത്തിയ വൃക്ഷങ്ങൾ ഇത് കടപുഴകി വീണതിൽ വളരെ വിഷമമുണ്ട്. മരം വീണ ഡ്രൈനേജ് പൈപ്പുകൾ, മതിലിൻ്റെ ചില ഭാഗങ്ങൾ, കേബിളുകൾ എന്നിവ തകർന്നിട്ടുണ്ട്. ഏക്കർ കണക്കിന് പാറപ്രദേശത്താണ് തണലിനും സൗന്ദര്യത്തിനുമായി മണ്ണിട്ടു നികത്തി തണൽ മരങ്ങളും മറ്റു മരങ്ങളും നട്ടുപിടിപ്പിച്ചത്. ഇവയൊക്കെയും കടപുഴകി വീണിട്ടുണ്ട്. രാത്രി സമയമായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായി പോയത്. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. പാടിയോട്ടിച്ചാൽ ആഭിമുഖ്യത്തിൽ കാർഗിൽ വിജയ് ദിവസ് ആഘോഷവും കാർഗിൽ യുദ്ധയോദ്ധാവ് സി എം രാജേഷിനെ ആദരിക്കലും നടത്തി. പാടിയോട്ടിച്ചാൽ വി ആർ സോൾജിയേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. പാടിയോട്ടിച്ചാൽ വി ആർ സോൾജിയേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാർഗിൽ വിജയ് ദിവസ് ആഘോഷവും കാർഗിൽ യുദ്ധജേതാവ് സി എം രാജേഷിനെ ആദരിക്കലും നടത്തി. പാടിയോട്ടിച്ചാലിൽ കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് വിജയ് ദിവസ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. സി എം രാജേഷ് പതാക ഉയർത്തി. തുടർന്ന് നടന്ന യോഗത്തിൽ വി ആർ സോൾജിയേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് പി ജി ബേഷ് അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ രൂപ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തംഗം പുഷ്പമോഹൻ, കെ ശശിധരൻ, സിബി മാത്യു എന്നിവർ പ്രസംഗിച്ചു. കാർഗിൽ യുദ്ധയോദ്ധാവ് സി എം രാജേഷ് 20 സേവനത്തിന് ശേഷം വിരമിച്ച ധീര ജവാൻ എ സുധീഷ്, സിവിൽ ഡിഫൻസ് ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ പി പ്രശാന്ത് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വരവേൽപ്പ് സമ്മേളനവും അർദ്ധവാർഷിക കൌൺസിലും സംഘടിപ്പിച്ചു. ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു വയോജന സ്റ്റേറ്റ് ആയി മാറും എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും എന്തായിരിക്കും അബൌവ് 60 ഇയേഴ്സിന്
കെഎസ്എസ്പിഎയിൽ പുതുതായി അംഗത്വമെടുത്ത സ്റ്റേറ്റ് സർവീസ് പെൻഷൻകാരെ ആദരിക്കുന്നതിനായാണ് വരവേൽപ്പ് സമ്മേളനം നടത്തിയത്. ബ്ലോക്ക് പ്രസിഡന്റ് സി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി കരുണാകരൻ മാസ്റ്റർ, ടി വി ഗംഗാധരൻ, കെ മോഹനൻ എന്നിവർ ചേർന്ന് നവാഗതരെ സ്വീകരിച്ചു. യു കെ സുരേന്ദ്രൻ, കെ വി ഭാസ്കരൻ, ടി കുഞ്ഞികൃഷ്ണൻ, പി സുഖദേവൻ, പി ലളിത തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച അടുത്തല പൊതുകുളം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ ഉദ്ഘാടനം ചെയ്തു. 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 340,000 രൂപ ചെലവഴിച്ചാണ് കുളം നവീകരിച്ചത്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച അടുത്തില പൊതുക്കുളം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ ഉദ്ഘാടനം ചെയ്തു. 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 340,000 രൂപ ചെലവഴിച്ചാണ് കുളം നവീകരിച്ചത്. കുളത്തിന്റെ ആഴം കൂട്ടി പടവുകളും ചുറ്റുമതിലും നിർമ്മിച്ചാണ് നവീകരണ പ്രവൃത്തി നടത്തിയത്. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഓവർസിയർ എ പ്രമോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വിമല, സെക്രട്ടറി കെ അനിൽകുമാർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് റഫീഖ്, ഏഴോം പഞ്ചായത്ത് അംഗം ജംസീർ അഹമ്മദ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ജൂലൈ 26 അന്താരാഷ്ട്ര കണ്ടൽ ദിനം. ദിനാഘോഷത്തിന്റെ ഭാഗമായി പടന്ന ജി യു പി എസ് സ്കൂൾ ഇക്കോ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇടയിലെ കാട്ടിൽ കൌവായി കായലോരത്ത് വിദ്യാർത്ഥികൾ കണ്ടൽ തൈകൾ നട്ടു. കുട്ടികൾക്ക് പാഠപുസ്തകത്തിനപ്പുറത്തുള്ള ആഴത്തിലുള്ള അറിവനുഭവങ്ങൾ നേടാൻ അന്താരാഷ്ട്ര കണ്ടൽ ദിനത്തിൽ സാധിച്ചു. കണ്ടലുകളെ പരിചയപ്പെട്ടും പരിസ്ഥിതി യാത്ര നടത്തിയും 50 കണ്ടലുകൾ നട്ടും ഇവർ കണ്ടൽ ദിനം കെങ്കേമമാക്കി. ഇവരുടെ യാത്രാനുഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഉപന്യാസ രചനയും ഇതിന്റെ തുടർ പ്രവർത്തനമായി ഉണ്ടാകും. സ്കൂൾ പ്രധാനാധ്യാപകൻ എ ലുക്കുമാൻ പരിസ്ഥിതി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. അതേപോലെ തന്നെ കണ്ടൽ കാടുകളുടെ പ്രാധാന്യം അറിയിക്കാനുള്ള ലോകത്താകെ ഇത്തരത്തിലുള്ള ദിനാചരണങ്ങൾ, ദിനാഘോഷങ്ങൾ ഇന്ന് നടന്നു വരികയാണ്. ഇപ്പൊ എന്താണ് കണ്ടൽക്കാടുകൾ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കണ്ടൽക്കാട് കേട്ടിട്ടുണ്ടാവും. കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലുള്ള ഒരു അപൂർവ സൗഭാഗ്യമുള്ള ഒരുതരം സസ്യങ്ങളാണ്. ഇക്കോ ക്ലബ്ബ് കോർഡിനേറ്റർ പി വേണുഗോപാലൻ ക്ലാസ് എടുത്തു. എൻ കെ സന്തോഷ്, പി ഷറഫുദ്ദീൻ, സി ശ്യാമള, കെ വി ഷൈമ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള സ്റ്റേറ്റ് നാഷണൽ ഗാന്ധി ലേബർ യൂണിയൻ INTUC പയ്യന്നൂർ മേഖലാ കൺവെൻഷൻ പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ വെച്ച് നടന്നു. യൂണിയൻ പ്രസിഡന്റ് കെ പി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഖാദി തൊഴിലാളികൾക്ക് നൽകുവാൻ കുടിശ്ശിക വരുത്തിയ മിനിമം കൂലി തുടങ്ങിയ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും വിതരണം ചെയ്യുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് നാഷണൽ ഖാദി ലേബർ യൂണിയൻ INTUC പയ്യന്നൂർ മേഖലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. മേഖലാ പ്രസിഡന്റ് പി വി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ഗംഗാധരൻ വ്യവസായ മേഖലയിലെ പ്രശ്നങ്ങൾ വിശദീകരിച്ചു. കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ്, INTUC റീജിയണൽ പ്രസിഡന്റ് കെ വി മോഹനൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി അശോകൻ, ടി വി കുഞ്ഞിരാമൻ, പത്മാവതി, ബിന്ദു കെ വി, ടി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ മാരിടൈം സർവകലാശാല നടത്തിയ എം ടെക് നേവൽ ആർക്കിടെക്ട് ആൻഡ് ഓഷ്യൻസ് എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 2nd റാങ്ക് നേടി നാടിന് അഭിമാനമായിരിക്കുകയാണ് കല്യാശ്ശേരി 5th പീടികയിലെ AC ശ്രീരാഗ്. തന്റെ സ്വയപ്രയത്നത്തിലൂടെയാണ് ശ്രീരാഗിന് ഈ നേട്ടം സ്വന്തമാക്കാനായത്. ചെറുപ്പം തൊട്ട് ശ്രീരാഗിന് പ്രതിരോധ മേഖലയോടും എഞ്ചിനീയറിംഗ് വിഭാഗത്തോടുമാണ് താല്പര്യമുണ്ടായത്. നാട്ടിലെ വിവിധ സർക്കാർ സ്കൂളുകളിൽ പ്രാഥമിക പഠനം പൂർത്തിയാക്കി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ശേഷം ബിടെക് പഠനത്തിനായി ചെന്നൈയിലേക്ക് പോയി. ബിടെക്കിന് ശേഷം ജോലിയും ലഭിച്ചു. എന്നാൽ ജോലിക്ക് പോകാൻ തയ്യാറാകാതെ ശ്രീരാഗ് പഠനം തുടരുകയായിരുന്നു. ചെന്നൈയിൽ വിവിധ യൂണിവേഴ്സിറ്റികളിലായാണ് പഠനം പൂർത്തിയാക്കിയത്. ശ്രീരാഗിന്റെ പരിശ്രമം കൊണ്ട് തന്നെയാണ് റാങ്ക് നേടാൻ സാധിച്ചത്. എന്റെ പ്രിലിമിനറി എല്ലാ സ്റ്റഡീസും ഞാൻ ഇവിടെ നാട്ടിൽ തന്നെയായിരുന്നു, മൊറാഴയാണ് പഠിച്ചിരുന്നത്. അതിനുശേഷം പിന്നെ ചെന്നൈയിൽ നേവൽ ആർക്കിടെക്ചർ തന്നെയാണ് ഞാൻ പെർസ്യൂ ചെയ്തത്. കോഴ്സ് 4 കോഴ്സ് അമറ്റ് യൂണിവേഴ്സിറ്റി ചെന്നൈയിൽ പഠിച്ചു. അതിനുശേഷം ക്യാമ്പസ് ഇൻ്റർവ്യൂവിലൂടെ ഒരു കമ്പനിയിലേക്ക് പ്രവേശിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആ ഒരു ടൈമിൽ തന്നെയായിരുന്നു ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി എക്സാമിൽ എൻട്രി ലഭിക്കുന്നതും പിന്നെ ആ കോഴ്സിലേക്ക് തിരിയുന്നതും. ഇപ്പോൾ 2 ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി വിശാഖപട്ടണത്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. റിസൾട്ട് ഈ അടുത്തരുന്നുണ്ട്.
കല്യാശ്ശേരി അഞ്ചാം പീടികയിലെ സിവിൽ എഞ്ചിനീയർ മധുസൂദനന്റെയും സീനയുടെയും മകനാണ് ശ്രീരാഗ്. കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹിച്ച ശ്രീരാഗിന് കുടുംബം എന്നും പിന്തുണയായി ഒപ്പമുണ്ടായിരുന്നു. അങ്ങനെ പ്രാഥമിക വിദ്യാഭ്യാസം ഒക്കെ നമ്മുടെ മലയാളം മീഡിയമായിരുന്നു. പ്ലസ് ടു പഠിച്ചത് സെന്റ് മൈക്കിൾസിലായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഒരു ബേസാണ്. അപ്പം ആ സമയത്ത് തന്നെയാണ് പിന്നെ IME ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ എക്സാം വരുന്നത്. റാങ്ക് നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്ന് കരുതിയില്ലെന്നും ശ്രീരാഗ് പറയുന്നു. ചെറുകുന്ന് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ശ്രീരാഗിന് അനുമോദനവും നൽകി. ചടങ്ങിൽ പ്രസിഡന്റ് മനോജ് VTV, സോൺ ചെയർപേഴ്സൺ KV ചന്ദ്രൻ, PK മുരളീധരൻ, PV ഗിരീഷ് കുമാർ, പ്രസാദ് PP, KK സത്യജിത്ത്, KV പ്രകാശൻ, PK പത്മനാഭൻ നായർ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കോളേജ് 1997-99 പ്രീ ഡിഗ്രി സയൻസ് ബാച്ചിന്റെ സിൽവർ ജൂബിലി ആഘോഷം ഒരു വട്ടം കൂടി July 28 നടക്കും. പയ്യന്നൂർ കോളേജ് സെമിനാർ ഹാളിൽ വെച്ച് നടക്കുന്ന ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ കോളേജിലെ പ്രീ ഡിഗ്രി സയൻസ് ഗ്രൂപ്പ് 1997-99 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് 8 വർഷങ്ങൾക്ക് മുൻപാണ് ഒരു കൂട്ടായ്മ രൂപീകരിച്ചത്. പിന്നീട് വിപുലീകരിച്ച ഒരു വട്ടം കൂടി എന്ന ഈ കൂട്ടായ്മ ഇപ്പോൾ അതിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിനായി ഒരുങ്ങുകയാണ്. July 28 പയ്യന്നൂർ കോളേജിലെ സെമിനാർ ഹാളിൽ വെച്ച് ഇതിന്റെ ഗ്രാൻഡ് അലുമിനി 25th വാർഷികം നടക്കും. പ്രശസ്ത സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് അധ്യാപകരെ ആദരിക്കൽ, മാഗസിൻ പ്രകാശനവും വിവിധ കലാപരിപാടികളും നടക്കും. ഷനോജ് VP, ഡോക്ടർ വിജേഷ് AM, പ്രമോദ് പുത്തലത്ത് തുടങ്ങിയവർ ജൂബിലി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മൺസൂൺ സാഹസിക വിനോദയാത്രയ്ക്ക് ചെറുപുഴയിൽ തുടക്കമായി. യാത്രയുടെ ഉദ്ഘാടനം ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ നിർവഹിച്ചു. ചെറുപുഴ പഞ്ചായത്തിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും സഹകരണത്തോടെ മലബാറിലെ ചെറുകിട ടൂറിസം സംരംഭകരുടെ കൂട്ടായ്മയായ അസോസിയേഷൻ ഓഫ് റെസ്പോൺസിബിൾ ആൻഡ് എക്സ്പീരിയൻഷ്യൽ ടൂറിസം ഓൺടർപ്രണേഴ്സ് ഓഫ് മലബാറാണ് ചേസിംഗ് മൺസൂൺ എന്ന സാഹസിക വിനോദയാത്ര സംഘടിപ്പിക്കുന്നത്. യാത്രയുടെ ഉദ്ഘാടനം ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ നിർവഹിച്ചു. എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചക്ക ആണ് അവിടുത്തെ പ്രധാന എന്താണ് പ്രതിഷ്ഠ, അങ്ങനെയായിട്ട് ഇതിനെ പറയേണ്ടത് തന്നെയായിരിക്കും. ചക്കാല ദേവസ്വം എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് നമ്മുടെ പഞ്ചായത്ത് ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമായ താപോറും കൊട്ടത്തലച്ചിയും നമ്മുടെ പഞ്ചായത്ത്. RTM പ്രസിഡന്റ് TC എബ്രഹാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ AM രാജീവൻ, ചേസിംഗ് മൺസൂൺ പ്രോഗ്രാം ഡയറക്ടർ രാഹുൽ നാരായണൻ, ജോസ് അഗസ്റ്റിൻ, ജോയി അഗസ്റ്റിൻ, മോഹൻകുമാർ നാരന്തട്ട എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ടൂറിസം സംരംഭകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ചെങ്കൽപ്പാറയിൽ വെള്ളപ്പൂ വസന്തം. ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെങ്കൽപ്പാറകളിലാണ് വെളുത്ത പൂക്കൾ കണ്ണിന് വിരുന്നൊരുക്കുന്നത്. ചീമേനിയിലെ ചെങ്കൽപ്പാറകളിൽ വെള്ളപ്പൂ വസന്തം. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അധീനതയിലുള്ള അവശേഷിക്കുന്ന ചെങ്കൽപ്പാറയിലാണ് വെള്ളപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. ഇവിടെ എത്തുന്നവർക്ക് ഇത് കാണുന്നത് തന്നെ മനസ്സിന് കുളിർമ നൽകുന്ന കാര്യമാണ്. നിരവധി ആളുകൾ ഇത് കാണുവാൻ ഇവിടെ എത്തിച്ചേരുന്നുമുണ്ട്. അധികം പൊക്കമില്ലാത്ത ചെറിയൊരു പൂവാണിത്. ബഹുദൂരം വെള്ളപ്പൂമ്പെട്ടി വിരിച്ചു കിടക്കുന്ന ഈ പാർപ്രദേശം ആരുടെയും മനം കവരും. ചീമേനിയിലെ ചെങ്കൽപ്പാറകളൊക്കെ കൊത്തിയൊഴിയുമ്പോൾ അവശേഷിച്ചിരിക്കുന്നത് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അധീനതയിലുള്ള ഈ ഭൂമിയാണ്. ഇവിടെ വെള്ളപ്പൂക്കൾ മാത്രമല്ല കാക്കപ്പൂക്കളും മറ്റനേകം പൂക്കളും വിരിഞ്ഞു നിൽപ്പുണ്ട്. നിരവധി ജീവജാലങ്ങളുടെ ആവാസ സ്ഥലം കൂടിയാണ് ഇവിടം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. KSSPA കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷനും വരവേൽപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണം ഉടൻ നടത്തുക, കുടിശ്ശിക പെൻഷൻ, പെൻഷൻ ഗഡു, അർഹതപ്പെട്ട 19% ക്ഷാമാശ്വാസം ഉടൻ അനുവദിക്കുക, മെഡിസെപ്പ് കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കല്യാശ്ശേരി നിയോജക മണ്ഡലം KSSPA കൺവെൻഷൻ
നടന്നത്. സമാപന സമ്മേളനം പ്രസിഡന്റ് എം പി ദാമോദരൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. നവാഗതരായ അംഗങ്ങളെ കെ പി കുഞ്ഞിക്കണ്ണൻ വരവേറ്റു. വിവിധ മണ്ഡലങ്ങളിൽ പ്രതിഭകളായ ടി വി കീർത്തന, ഡോക്ടർ പി കെ വിനീത്, ഡോക്ടർ ശ്രീകല എന്നിവരെ കുഞ്ഞിക്കണ്ണൻ അനുമോദിച്ചു. ടി കരുണാകരൻ മുഖ്യഭാഷണം നടത്തി. കെ സി രാജൻ, കെ ഭാസ്കരൻ, പി അബ്ദുൽ ഖാദർ, സി പി ജയരാജൻ, എൻ രാമചന്ദ്രൻ, എൻ കൃഷ്ണൻ നമ്പൂതിരി, എൻ തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ കൺവെൻഷൻ ലളിതാ വേങ്ങോട് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ വി എൻ രമണി, ആഗ്നസ് ഈനാശു, എ ഉഷ, സി കാർത്യായനി, പി വി സരോജിനി, കെ ഡെയ്സി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടിയുമുണ്ടായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബിപിഎൽ വിഭാഗത്തിലെ എല്ലാ വിഭാഗത്തിനും സൌജന്യ ചികിത്സ നൽകണമെന്ന സർക്കാർ ഉത്തരവ് നിലവിലുണ്ടായിട്ടും പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബിപിഎൽ വിഭാഗത്തിന് സൌജന്യ ചികിത്സ നിഷേധിക്കുന്നതായി പരാതി. ജൂലൈ 26 ലോക കണ്ടൽ ദിനത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് എസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൃദയക്കൂട് പരിപാടി സംഘടിപ്പിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ടൽ തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിലെ പൊതുജനങ്ങളുടെയും അഭിഭാഷകരുടെയും കോടതി ജീവനക്കാരുടെയും അഭിഭാഷക ഗുമസ്തന്മാരുടെയും ചിരകാല സ്വപ്നമായ കോടതി സമുച്ചയം യാഥാർത്ഥ്യമാകുന്നു. ജില്ലാ ജഡ്ജി എ ടി നിസാർ അഹമ്മദ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ പയ്യന്നൂരിൽ അടിയന്തര സന്ദർശനം നടത്തി. കാസർഗോഡ് പെരിയ കേന്ദ്ര സർവകലാശാല യോഗ ഡിപ്പാർട്ട്മെന്റിലേക്ക് യോഗയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന വിധത്തിലുള്ള ചിത്രങ്ങൾ തയ്യാറാകുന്നു. കേരളീയ ചുമർചിത്ര ശൈലിയിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നത് എരമം നോർത്തിലേക്ക് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള കലാകാരന്മാർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.